ധനേഷിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിവരം കൂടി വേണം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുകയാണ് ധനേഷ് കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ എം എൽ എ മാർക്ക് വാഗ്ദാനം ചെയ്തു എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ബിജെപിക്കെതിരെ കെജ്രിവാൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം അതിന്റെ തെളിവ് തേടിയാണോ എത്തിയിട്ടുള്ളത് ഒരാഴ്ചക്കിടെയായിരുന്നു ഈ ഇരുപത്തഞ്ച് കോടി വാഗ്ദാനം ചെയ്ത് ഏഴ് എം എൽ എമാരെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഓപ്പറേഷൻ ലോട്ടസ് വഴി അപ്പുറത്ത് കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന ബി ജെ പി നടത്തിയെന്നുള്ള ആരോപണം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ മന്ത്രി അദീഷി മെർളീനെയും ഉന്നയിച്ചിരുന്നത് ഏതായാലും ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ ബി ജെ പി നേതാക്കൾ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റും എം പിമാരായ ഡോക്ടർ ഹർഷവർദ്ധൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ദില്ലി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൽ ഒരു അന്വേഷണം വേണമെന്നും ആ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നും ആവശ്യപ്പെട്ട് ഒരു പരാതി ദില്ലി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകാനായി ദില്ലി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിൽ എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് ആവശ്യപ്പെട്ട് തെളിവ് നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകാനായി ദില്ലി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സംഘം ദില്ലി മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയിരുന്നെങ്കിലും അദ്ദേഹം മറ്റൊരു പരിപാടിയുടെ തിരക്കിനായതിനാൽ കാണാൻ കഴിയും ില്ല പിന്നീട് നോട്ടീസ് നൽകാതെ സംഘം തിരികെ പോവുകയായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും ദില്ലി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഇരുപത്തഞ്ച് കോടി രൂപ ഓപ്പറേഷൻ ലോട്ടസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണത്തിൽ തെളിവ് തേടി അരവിന്ദ് കെജ്രിവാളിനെടുത്ത് തിരിക്കുകയാണ് നമുക്കറിയാം നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയുടെ അഞ്ചാം സമൻസും തള്ളിക്കളഞ്ഞതിന് ശേഷം അദ്ദേഹം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നേരിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ഇ ഡി നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടെയാണ് ഇന്നലെ ബി ജെ പി ഇത്തരത്തിലൊരു പരാതി നൽകുകയും അതിനുമേ ഒരു നടപടിയിലേക്ക് ദില്ലി പോലീസ് നീങ്ങി യും <Sessimitation> ചെയ്തിരിക്കുന്നത്